പിന്നെ കേട്ടോ, നിങ്ങൾ എന്തോ നായി ഓർത്തോണ്ടിരിക്കുന്നത്? പിന്നെ എന്താ പറഞ്ഞത്? പുന്നമുട്ടിക്കാര് ജീപ്പ് വാങ്ങിക്കാൻ പോകുന്നെന്ന്. ഈ കാളവണ്ടി മിച്ചത്തിട്ടുണ്ടിരുന്ന നമുക്ക് ക്ഷീണമാ. ക്ഷീണമാണോന്നോ? പിന്നെ ഇവിടെ ജീവിക്കാൻ നോക്കൂ. അച്ചാമ്മച്ചടുത്ത് ജീപ്പ് കയറി പള്ളിയിൽ പോകുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. അവള് പിന്നെ നിലത്തെങ്ങും നിക്കല്ല എന്റെ അമ്മോ. ജീപ്പ് മേടിച്ച മലയാറ്റൂർ പള്ളിയിൽ പോണെന്നൊക്കെ പറയുന്നു കേട്ടു. അതിന് ഇവിടെ തുണയുണ്ടെങ്കിലല്ലേ വേണ്ടു. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. എടാ പറഞ്ഞവാ, ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്ര മൈല് ദൂരമുണ്ട്? ഗുരുവായൂർക്ക് ഇപ്പോ കുറ്റിപ്പുറം വഴിയാണെങ്കിൽ ഞാൻ പറയാം, 10, 18, 2, 20, 24, 24, 2, 26 ഒരു വളവുണ്ട്. താമനോടെ ജീപ്പ് കൂടെ കൊണ്ടുവരാൻ പറ. ചിലപ്പോ പറയാം. നമുക്കവിടെ മുമ്പിലിട്ട് ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കണം. അറക്കിലെ കാര്യം ഞാൻ ശരിയാക്കി. ദേവി അമ്മയെ പിരികയറ്റി നാലാവശ്യം ഞാൻ വീട്ടി. ഇനിയിപ്പോ ദാമു ജീപ്പ് തരുവോ? അറിയാതെ ജീപ്പ് വയ്ക്കാൻ പോവാന്ന് കേട്ടു. നീ പറയിച്ച് മാപ്പിളോട് ചെന്ന് പറ നാലാവശ്യം ജീപ്പ് വാങ്ങിക്കാൻ പോകും. അവിടെ കൂറ കുത്താൻ കാശില്ല, അപ്പൊ ആ ജീപ്പ് വാങ്ങിക്കുന്നു. എടാ നീ ഒന്ന് ചെന്ന് പറയട, കാശൊക്കെ ഉണ്ടായിക്കോളൂ. 1000 രൂപ കമ്മീഷൻ കിട്ടുന്നല്ലേ. ഞാനേ അരക്കൈ നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ജീപ്പ് പോയിട്ട് നാണു മാഷന് മുറ്റത്ത് വാ കേട്ടോ. അല്ലേ, ചായ ഓടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നു? ആ പാലക്കിലെ തെങ്ങും തൊപ്പി വിൽക്കണ്ടായിരുന്നു. 10 തേങ്ങ കിട്ടുന്ന സ്ഥലമല്ലേ. നീ എന്താ പറയുന്നത്? കടയ്ക്ക് സാധനങ്ങൾ വേണ്ടായോ? പച്ചവനപ്പുറത്ത് പൊടി പൊടിച്ച് വിൽക്കുന്നു. ആ സാരല്ല, അവരെ പാലക്കിലെ പൊടിയിടവും വിറ്റു. അറിഞ്ഞോ, നാളെ ജീപ്പ് വാങ്ങിക്കാൻ കൂടും. കാറ് മേടിക്കും. ദാമുവിന്റെ ജീപ്പാ, അധ്വാനത്ത് കൊടുത്തു. അമ്പടി, അവള് ജീപ്പിൽ കയറി നെളിഞ്ഞിരിക്കുമ്പോ ഞാൻ നടന്നു പോവാനോ? നാളുപിള്ള മുമ്പിലിരിക്കും, ദേവകി അമ്മയും നളിനിയും ബാക്കിലിരിക്കും. ഭാർഗവൻ പറഞ്ഞതേ പ്രഭാകരൻ ഓടിക്കാൻ പോവാണെന്ന്. കടക്കാരാ ഓടിക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ കടം കയറി തലയ്ക്ക് മുകളിലായി. ഇന്നിപ്പൊ ജീപ്പ് വായിക്കാത്ത കുറവ് കൂടെ ഉള്ളു. എന്ത് വിറ്റാലും സാരമല്ല, ജീപ്പ് നമുക്കും മേടിക്കണം. ദാമുവിന്റെ ജീപ്പിനേക്കാൾ നല്ലത് അരിയാളുടെ ജീപ്പാണ്, നമുക്കത് വാങ്ങിക്കാൻ മതി. നമുക്കതെല്ലാം മേടിക്കണം. അവൾ അങ്ങനെ ഞെളിയരുതല്ലോ. ഭാർഗവൻ പോയിട്ട് കാണാനില്ലല്ലോ അമ്മേ. അമ്മേ ഇതാ ജീപ്പ് വന്നു. അമ്മായി ജീപ്പ് വന്നേ, അമ്മായി ജീപ്പ് വന്നേ. വരുമ്പോ ചൂളം വിളിച്ചാൽ ഇവിടെ നിന്ന്. ചൂളല്ല അമ്മായി, ഹോർണാണ്. ഹോർണ അമ്മായി, വലത് കാലിച്ച് കയറും, വലത് കാലിച്ച് വലത് കാല വെച്ച് കയറാം. അമ്മായി അല്ലേ, ബ്രേക്ക് ഓട്ടിച്ച്, ബ്രേക്ക്, ബ്രേക്കാണ്. അല്ല അമ്മായി, ഇതാ ഹോർണം, ഇതാണ് ഹോർണം. അമർത്ത് ഉണക്കി അമർത്തി. അമ്മ അച്ചമ്മച്ചടുത്ത് കേട്ടിട്ട് ദേവകി അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ? നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടതായിരുന്നു. നമുക്ക് മേടിക്കാം. വിലയിൽ മാറ്റമൊന്നുമില്ല. നേരെ നേരത്തെ പറഞ്ഞോളാ, കൊച്ച വില. നമുക്ക് ആ കട വരെ പറയാ, വണ്ടി എടുക്കുക. ഞാൻ കൂടി ഒന്ന് കട വരെ. അമ്മായി മുകളിൽ കയറല, മുകളിൽ കയറല. അമ്മ ഇവിടെ എന്ത് കൊടുത്താറ അമ്മ ഇത്? ഉള്ളിൽ കയറി നേരം വിട്ടോ. ഡൈവർ കമ്പി പിടിച്ചാ മതി, കമ്പി പിടിച്ച. അറായിട്ട് 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 അറായിട്ട്
നമ്മൾ കാരണം രണ്ട് കുടുംബങ്ങൾ നശിക്കുന്നു. ഞാൻ കാരണം നീയും. ഗർഭിണിയാണെന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞു? മറ്റൊരു വഴിയും കണ്ടില്ല. പ്രഭേട്ടിന്റെ കല്യാണക്കാരി എന്തായി? അത് വേണ്ടെന്ന് വെച്ചു, പക്ഷേ മറ്റൊന്ന് ശക്തിയായി വരുന്നു. ഭാർഗവിയമ്മയുടെ മകൾ രമണി. ഇതെത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? എന്റെ അച്ഛനും നിന്റെ അപ്പച്ചനും തളരുന്നതുവരെ. അപ്പച്ചൻ ആകെ തകർന്നിരിക്കുന്നു, വാശി കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാ. ഒറ്റയ്ക്കാവുമ്പോ മുറിയിലിരുന്ന് കരയുന്ന കാണാം. എന്റെ വീട്ടിലും സ്ഥിതി അതൊക്കെ തന്നെ. ഇനി നമ്മൾ ഒന്നും ഇല്ലാത്തവരാകുമ്പോ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലാകും. പക്ഷെ അവളെ അടിക്കുന്നത് എന്റെ മുമ്പിൽ നിന്ന് വേണ്ട. അടിച്ചാൽ എന്ത് ചെയ്യും? അടിച്ചാളിനെ ഞാൻ അടിക്കേണ്ടി വരും. ബേബി, നമ്മൾ തമ്മിൽ ഇത് വേണ്ട. നിന്നെ മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. എനിക്ക് രണ്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടാനേ. ഇന്ന് നിന്നെ വെറുതെ വിടുന്നു. നിന്നെ ഇന്ന് നിങ്ങളെ എങ്ങനെ കണ്ടാൽ നമ്മൾ ആരുടെയെങ്കിലും സൗഹാരിക്കും നിർത്തി വഴിയാ. ആടി ഉള്ളതാ. നാളെ തന്നെ അങ്ങ് തന്നേക്കാൻ. അയ്യോ പറ്റുകയല്ല ഓച്ചമ്മ.